സിപിഎമ്മും ബിജെപിയും തമ്മിൽ കടക്കൂട്ടത്ത് ഡീലുണ്ടെന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എസ് എസ് ലാൽ. ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി കർണാടകയിലെ മദ്യ മുതലാളിമാർ കടക്കൂട്ടത്ത് തമ്പടിക്കുകയാണെന്നും എസ് എസ് ലാൽ ആരോപിച്ചു. കഴക്കൂട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എസ് എസ് ലാൽ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അത്യധികം ആവേശകരമായിരുന്ന ഒരു റാലി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാന വട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? വളരെയധികം ആവേശമാണ് ജനങ്ങൾക്ക്. കോൺഗ്രസുകാർക്കും കോൺഗ്രസ് അണികൾക്കും യു ഡി എഫ് അണികൾക്കും വലിയ ആവേശമാണ്. വളരെ പോസിറ്റീവാണ്. യു ഡി എഫ് 100% ഇവിടെ വിജയം പ്രതീക്ഷിക്കുകയാണ്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് എൽ ഡി എഫും ബിജെപിയും തമ്മിലാണ് കഴക്കൂട്ടത്തെ മത്സരമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് അതിനെ? ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു സി പി എം മന്ത്രി ഇത്രയും തരം താഴ്ന്നത്? ബി ജെ പിക്ക് അറിയാം അവർക്ക് 3rd സ്ഥാനമാണ്. പക്ഷെ ബി ജെ പിക്ക് വോട്ട് പിടിക്കുന്ന ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം അധപ്പിച്ചിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ്! ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ ഡീൽ ഇതാണ്. ബി ജെ പിയും സി പി എം തമ്മിൽ വലിയ ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം ഉള്ളപ്പോൾ ബി ജെ പി ഒരു സ്ഥാനാർത്ഥി പറയുന്ന ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്ക് ഈ നാട്ടുകാരെ അറിയില്ല, മലയാളികളെ അറിയില്ല. അവർ മലയാളികളോട് മാപ്പ് പറയണം. അവർ സ്വയം അയോഗ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താങ്കൾ പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇവിടെ മത്സരം എന്നുള്ളതാണ്. അഴിമതിയും അക്രമവും കൂടാതെ വികസന മുരടിപ്പും ഉണ്ടാക്കി ഈ സർക്കാരിനെതിരെ സർക്കാരിനെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഈ മന്ത്രി. ആ മന്ത്രിയെ പരാജയപ്പെടുത്തി സർക്കാരിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മത്സരം ഈ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിക്കെതിരാണ്. ക്യാമറമാൻ അരുണിനൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.